C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. മോളോട് ഞാൻ ഇന്നുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയ്ക്ക് രചനയുമായിട്ട് എന്താ പ്രശ്നം? ഇത് മോള് നേരത്തെയും ചോദിച്ചിട്ടുള്ളതല്ലേ. അവള് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാനെന്ന് പറഞ്ഞ് നടക്ക. എന്താ കാര്യമെന്ന് മോൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അവൾക്ക് അമ്മയോടാ ദേഷ്യം എന്ന് അവള് പറഞ്ഞോ? അവളല്ല, ബുള്ളറ്റ് ജഗന്റെ സഹായി ഉണ്ടല്ലോ കറണ്ട് സുനില്. ഞാൻ അയാളെ കണ്ടിരുന്നു. അവനാ പറഞ്ഞത് ചേച്ചിയുടെ അമ്മയോടാണ് രജനയുടെ ദേഷ്യമെന്ന്. അതിനി എന്താണോ എന്തോ, അറിഞ്ഞുകൊണ്ട് അമ്മ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ മോൾക്കറിയാലോ സദാനന്ദന്റെ കള്ളുഷാപ്പ് അവിടുന്ന് ഒഴിപ്പിച്ച പോലെ പലരെ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഭൂമി കൈയേറിയ പലരെ. അങ്ങനെ അമ്മയുടെ ശത്രുതയുള്ള ഒരുപാട് പേരുണ്ട്. എങ്കിലും പാവപ്പെട്ട ആൾക്കാരെ അമ്മ അങ്ങനെ ദ്രോഹിക്കാറില്ല. അവര് പുറമ്പോക്ക് ഭൂമിയിൽ വീട് വച്ചാലും അവർക്ക് താമസിക്കാൻ മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയ ശേഷമേ ഇതുവരെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളൂ. അവളുടെ അച്ഛനെ അമ്മ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലായിരുന്നോ? അങ്ങേരെ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ അമ്മയ്ക്ക്? ഏയ്, എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. അയാളെ ഞാനന്ന് ആദ്യമായിട്ട് കാണുകയായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം അയാളുടെ ചങ്ക് പൊട്ടുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അതിന്റെ വൈരാഗ്യം അവൾക്ക് എന്നോടുണ്ടോ എന്നറിയില്ല. അതിനു മുമ്പാണല്ലോ ചേച്ചി അവളെ കെണിയിൽപ്പെടുത്തിയത്. അതിനു മുൻപേ നമ്മളോട് വൈരാഗ്യം കാണുമല്ലോ. അവളുടെ അച്ഛൻ മരിച്ചതോടെ അത് ഇരട്ടിച്ചു കാണും. അവള് കാണുമ്പോഴൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ വേരറക്കണമെന്ന് പറയുക. അതുപോലെ തന്നെ ചേച്ചിയുടെ ജീവിതം വഴിമുട്ടി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവളാ. മക്കള് കരയുന്നത് കണ്ട് അമ്മ കരയണം, അതാ അവളുടെ മനസ്സിൽ. എന്താണ് അതിന്റെ കാരണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഒരു കാര്യം ഉറപ്പാ, അവൾ എന്തൊക്കെയോ ബുള്ളറ്റ് ജഗനോട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേരെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. ഏതായാലും അവളുടെ മനസ്സിലുള്ളത് അത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവളുടെ കഥ കേട്ട ജഗേട്ടൻ എന്നെ പിന്നെ കാണാൻ പോലും കൂട്ടാക്കാത്തത്. അതുപോലെ തന്നെ രജനയെ വെറുതെ വിട്ടതും അതുകൊണ്ട് തന്നെയാ. എന്തായാലും ആ കഥ എനിക്ക് ഉടനെ അറിഞ്ഞേ പറ്റൂ അമ്മേ. നിന്റെ എല്ലാ കഥകളും ഞാൻ കേട്ടു, അതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ ഞാൻ തീയെ പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നത്. എന്ന് കരുതി അത് തീയെ ശല്യപ്പെടുത്താനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത്. ജഗച്ചേട്ടൻ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം. അന്നെന്നെ തട്ടിക്കൊണ്ടുപോയപ്പോഴും മരണം ഞാൻ മുന്നിൽ കണ്ടതാ. പെൺകുട്ടികളെ കൊല്ലുന്ന ശീലം എനിക്കില്ല. എങ്കിലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്നെയാ വന്നത്. ജീവിച്ചിരിക്കുന്ന രചന ഉറപ്പായിട്ടും ദിയയുടെ മുന്നിലോട്ട് തന്നെ പോവും. അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക തന്നെ ചെയ്യും. നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞാൻ നിനക്കൊപ്പം നിന്നില്ലേ? പിന്നെന്താ എന്റെ വാക്ക് നിനക്ക് കേട്ടാല്? അവൾ എന്നെ കാണുമ്പോഴൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്, അവിടെ ചേച്ചി ഞാൻ എന്തോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. അതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചവളാ ഞാൻ. ജീവിതത്തിൽ ദുരന്തങ്ങൾ എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ലൈഫ് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ അതിദാരുണമായ കാഴ്ചകൾ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിന് നിങ്ങൾ പ്രതികാരം ചെയ്തില്ലേ? ഇന്ന് ബുള്ളറ്റ് ജഗൻ എന്ന പേര് ജഗേട്ടൻ ഉണ്ടായത് എങ്ങനെയാ? അങ്ങനെയാണ് എല്ലാവരും. എല്ലാവരുടെയും മനസ്സിൽ പകയും പ്രതികാരവും ഒക്കെ ഉണ്ട്. അത് അവസരം വരുമ്പോ പുറത്തെടുക്കുമെന്ന് മാത്രം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ദിയയുടെ ചേച്ചിയെ പോലെ പാവം പെൺകുട്ടികൾ അധികം കാണില്ല. അവള് പാവമാ, എന്നാൽ അവളുടെ വീട്ടിൽ ചിലരുണ്ട്. മക്കളുടെ ഭാവി കളയാനായിട്ട് വ്രതമെടുത്ത് നടക്കുന്ന ചിലർ. നീ എന്നോടൊരു സഹായം വന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനതനുസരിക്കും. നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരും. എന്നാൽ ദിയയും അവളുടെ ചേച്ചിയും നീ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുന്നത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ കുറച്ചൊന്ന് ഒതുങ്ങണം. അത് ജഗേട്ടൻ അവളോട് പറഞ്ഞാൽ എന്താ? അവക്ക് എന്നെ കാണുമ്പോഴൊക്കെ കടിച്ചു കയറാനുള്ള ദേഷ്യമാണല്ലോ. ദിയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ കറണ്ട് സുനിലാണെങ്കിൽ
ദിയോട് എന്തൊക്കെയോ കള്ളങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ എന്നിട്ട് എന്നോട് അവിടെ ഇവിടെയും തൊടാതെയാ ഓരോ സംസാരിക്കുന്നത്. പേടിച്ചിട്ട് നീ പറഞ്ഞ കഥകളെ കുറിച്ച് അവൻ വല്ല സൂചന കൊടുത്തിട്ടുണ്ടോന്നറിയില്ല. കൊടുക്കട്ടെ, അത് നല്ല കാര്യമല്ലേ. ചേട്ടൻ നോക്കിക്കോ, എന്നെങ്കിലും ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ഞാൻ പോവും. എന്നിട്ട് എല്ലാരെയും നിരത്തി നിർത്തിയിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറയും. ആ സമയത്തുണ്ടല്ലോ ഈ ദിയ പോലും എനിക്കൊപ്പം നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ചേട്ടൻ എന്നെ കൊല്ലാം. അതിന് പ്രയാസപ്പെട്ട് എന്നെ തട്ടിക്കൊണ്ടു പോകാനൊന്നും നോക്കണ്ട. ചേട്ടൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വരാം. എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ ഈ രീതി തന്നെ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും എന്റെ സ്വഭാവം മാറ്റാൻ പോകുന്നില്ല. അപ്പൊ നിനക്കറിയില്ലേ എങ്ങനെയാ വീണതെന്ന്? അല്ല, വീഴ്ചകൾ പലതരത്തിലുണ്ടല്ലോ അളിയാ. എടാ, എല്ലാം എനിക്കറിയാം. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദീപയുടെ നാട്ടിലെന്നല്ല, ഈ കേരളം മുഴുവൻ പേരെടുത്ത ഒരു ഗുണ്ടയാണ് ബുള്ളൻജഗൻ. അന്ന് കല്യാണം മുടക്കാൻ ശ്രമിച്ച കാർത്തി എന്ന് പറയുന്നവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ മോന. ഗുണ്ടായസും പോലീസും രാഷ്ട്രീയവും ഒക്കെ അയാളുടെ കയ്യിലാണ്. എന്നിട്ട് അയാളെ വീട്ടിനകത്ത് കയറി തല്ലിയ ആളാണ് ഈ ബുള്ളജഗൻ. അതുപോലെ തന്നെ കാർത്തി അന്ന് കല്യാണത്തിന് കൊണ്ടുവന്നൊക്കെ നീ കണ്ടാണല്ലോ. ഞാൻ കണ്ടതാളിയാ. അതുകൊണ്ട് വെറുതെ അയാൾ നിന്നെ കാലേ പിടിച്ച് കീറാനുള്ള അവസരം നീ ആയിട്ടുണ്ടാക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.